നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ്. സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ വിമതരെ അനുനയിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ. പത്രിക പിൻവലിക്കാൻ തിങ്കളാഴ്ച വരെ അവസരം. തർക്കങ്ങൾ പരിഹരിക്കാൻ വിവിധയിടങ്ങളിൽ ജില്ലാ നേതൃത്വം ഇടപെടുന്നു. അനിശ്ചിതത്വത്തിനൊടുവിൽ കുന്നംകുളം നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയായി. 20-ാം വാർഡിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള തീരുമാനം KPCCയുടെ പരിഗണനയ്ക്ക് വിട്ടു. രാജ്യത്ത് കള്ളപ്പണം ഇല്ലാതാക്കാൻ നരേന്ദ്രമോദി സർക്കാർ പുത്തൻ നയങ്ങളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ കള്ളപ്പണ ഇടപാടുകാർക്കും ലഹരിക്കടത്തുകാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷണം ഒരുക്കിക്കൊടുക്കുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ജില്ലയിലെ വിവിധ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി സപ്തമി വിളക്ക് തെളിഞ്ഞു. ഞായറാഴ്ച പുരാതന കുടുംബമായ പുളിക്കഴെ വാരിയത്ത് കുടുംബം വക അഷ്ടമി വിളക്ക് ആഘോഷിക്കും. അഷ്ടമി വിളക്ക് മുതൽ സ്വർണക്കോലം എഴുന്നള്ളിക്കും. വാർത്തയിലാദ്യം നാട്ടംഗം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. അനിശ്ചിതത്വത്തിനൊടുവിൽ കുന്നംകുളം നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയായി. 20-ാം വാർഡിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള തീരുമാനം KPCCയുടെ പരിഗണനയ്ക്ക് വിട്ടു. DCC സെക്രട്ടറി KC ബാബു, മുൻ കൌൺസിലർമാരായ CB രാജീവ്, മിനി മോൺസി എന്നിവരാണ് പരിഗണനാ ലിസ്റ്റിലുള്ളത്. വാർഡ് 26 മുസ്ലിം ലീഗിനും വാർഡ് 18 24-25 CMPക്കും വാർഡ് 8 കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും വാർഡ് 21 കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിനും മാറ്റിവെച്ചുകൊണ്ടാണ് UDFന്റെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത്. വാർഡ് 1 മനോഹരൻ, 2 രേഷ്മ സതീഷ്, 3 വാർഡിൽ അംബിക, 4 വാർഡിൽ ദിവ്യ ധനിയൻ, 5 നെൽസൺ ഐപ്പ്, 6 ലീല ഉണ്ണികൃഷ്ണൻ, വാർഡ് 7 പ്രസുന്ന റോഷിത്, 9 വാർഡിൽ പ്രിയ ആനന്ദൻ, വാർഡ് 10 TD ജാൻസി, 11 വാർഡിൽ വാസു കോട്ടോൽ, 12 TK ബാബു, 13 ബീന ലിബിനി, 14 വാർഡിൽ ഷാജി ആലിക്കൽ, 15 വാർഡിൽ ബിജു സി ബേബി, വാർഡ് 16 രാജൻ അണ്ണേടത്ത്, 17 ധർമ്മരാജൻ, 19 ലബീബ് ഹസൻ, 22 വാർഡിൽ ജെയ്മോൻ, 23 വാർഡിൽ മിഷ സെബാസ്റ്റ്യൻ, 27 VK കുഞ്ഞുമോൻ, 28 വിദ്യ രാജേഷ്, 29 വാർഡിൽ PA സുരേഷ്, 30 വാർഡിൽ KH ആബിദ, 31 വാർഡിൽ നിഷ ജയപ്രകാശ്, വാർഡ് 32 ശൈലജ ടീച്ചർ, വാർഡ് 33 CK സുരേഷ്, 34 അശ്വതി പ്രസാദ്, 35 ബീന, 36 വാർഡിൽ സത്യഭാമ, വാർഡ് 37 സഫിയ മൊയ്തീൻകുട്ടി എന്നിവരാണ് പട്ടികയിലിടം പിടിച്ചത്. വിമത വിഭാഗത്തിലെ CV ബേബി, TD സോമശേഖരൻ എന്നിവർക്കും മുൻ കൌൺസിൽ അംഗങ്ങളായ KV ഗീവർ, CV മാത്യൂസ് തുടങ്ങിയവർക്കും മത്സരിക്കാൻ സീറ്റ് നൽകിയിട്ടില്ല. ഒരു വിഭാഗം സീറ്റ് പങ്കിട്ടെടുത്തുവെന്ന വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ടുണ്ട്. പലയിടത്തും ദുർബല സ്ഥാനാർത്ഥികളെയാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. 20-ാം വാർഡിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ പല വാർഡുകളിലും വിമത സ്ഥാനാർത്ഥികളും രംഗപ്രവേശം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. സിസിടിവി ന്യൂസ്, കുന്നംകുളം. രാജ്യത്ത് കള്ളപ്പണം ഇല്ലാതാക്കാൻ നരേന്ദ്രമോദി സർക്കാർ പുത്തൻ നയങ്ങളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ കള്ളപ്പണ ഇടപാടുകാർക്കും ലഹരിക്കടത്തുകാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷണം ഒരുക്കിക്കൊടുക്കുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു. NDA ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേലയും കൂലിയുമില്ലാത്ത ബിനീഷ് കോടിയേരി ഇത്രയും കോടികളുണ്ടാക്കി സമ്പന്നനായത് CPMനെ മറയാക്കിയല്ലേയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കണം. പ്രസാദ് പദ്ധതിക്കായി സമ്പൂർണ്ണ ഗ്രാന്റോടെ 100 കോടി രൂപയും അമൃത് പദ്ധതിക്കായി 201.5 കോടി രൂപയുമാണ് ഗുരുവായൂരിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നൽകിയത്. അഴുക്കുചാൽ പദ്ധതി, കുടിവെള്ള പദ്ധതി, മാലിന്യ പ്രശ്നം എന്നിവയൊന്നും പരിഹരിക്കാൻ CPM ഭരിക്കുന്ന നഗരസഭ ശ്രമിക്കുന്നില്ല. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരു പരിഹാരവും കാണാതെ ആ പദ്ധതി വഴിമുട്ടി നിൽക്കുകയാണ്. അതിലൂടെ നേടാനുള്ള കമ്മീഷന്റെ തർക്കം മൂലമാണ് പദ്ധതി നടപ്പിലാകാത്തതെന്നും മന്ത്രി പരിഹസിച്ചു. പണം നൽകിയിട്ടും പ്രസാദ് പദ്ധതിയുടെ പലതും പാതി വഴിയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ ഗെയിലിന്റെ പിതൃത്വം അവകാശപ്പെട്ട് മേനി നടിക്കുകയാണ് പിണറായി വിജയൻ. ക്ഷേത്രനഗരിയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാരിന്റേതല്ലാത്ത ഏതു പദ്ധതിയാണ് 2 പതിറ്റാണ്ടോളം ഭരിച്ച ഇടതുമുന്നണിക്ക് അവകാശപ്പെടാനുള്ളത്? മോദി സർക്കാരിന്റെ ഫണ്ടുപയോഗിച്ച് ആധ്യാത്മിക നഗരിക്ക് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ പിണറായി വിജയൻ ഉദ്ഘാടന മാമാങ്കം നടത്തിയ ശേഷം പ്രവർത്തനരഹിതമാണ്. ദേവസ്വവും പോലീസും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു കോർഡിനേഷനില്ല. ഇത് വീഴ്ചയല്ല, ഗുരുതരമായ കുറ്റകൃത്യമാണ്.
കുറ്റകൃത്യം നടത്തുന്ന ക്രിമിനലുകളുമായി ഭരണകൂടവും പോലീസും ഇക്കാര്യത്തിൽ രഹസ്യധാരണയുള്ളതായി പൊതുജനം സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ക്രിമിനലുകളും പോലീസുകാരും തമ്മിലുള്ള ഇതേപോലെയുള്ള ഒരു ബന്ധം ഗുരുവായൂരിൽ ഉള്ളത് കൊണ്ടാണോ ഈ CCTV അതോ ഇത് കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ഇത് പോലീസുമായിട്ട് കൊണ്ടാണോ ഈ CCTV അതോ ഇത് കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ഇത് പോലീസുമായിട്ട് വേണ്ട കോർഡിനേഷൻ ഉണ്ടാക്കാതിരുന്നത് ഇതുപോലെയുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നത് കൊണ്ടാണോ എന്നാരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം ആ പണം പോലും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഗുരുവായൂരിൽ വേറെ വികസനം നടന്നിട്ടില്ല. എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വികസനം കേന്ദ്ര സർക്കാർ നൽകുന്ന പണത്തിന്റെ പേരിലാണ്. പക്ഷെ ചില ആളുകളെ ഈ സ്റ്റിക്കറുള്ള പരിപാടിയാണ് കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP ഗുരുവായൂർ നഗരസഭാ വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത, ദയാനന്ദൻ മാമ്പുള്ളി, അനിൽ മഞ്ചറമ്പത്ത്, തേലമ്പറ്റ വാസുദേവൻ നമ്പൂതിരി, എ വേലായുധകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ് ഗുരുവായൂർ. കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാഹനവ്യൂഹം കുന്നംകുളത്തെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി. പോർക്കുളം, ചൊവ്വന്നൂർ, വേലൂർ പഞ്ചായത്തിലെ BJP NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിൽ വന്ന് മടങ്ങുന്നതിനിടെയാണ് കുന്നംകുളം യേശുദാസ് റോഡിൽ വെച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാഹനവും പൈലറ്റ് വാഹനങ്ങളും ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയത്. ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു. UDF LDF NDA സ്ഥാനാർത്ഥികളുടെ ത്രികോണ മത്സരമാണ് നടക്കുക. രാഷ്ട്രീയത്തിൽ വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള DCC സെക്രട്ടറി കൃഷ്ണയ്യർ രഘു എന്ന VK രഘുസ്വാമിയാണ് UDF സ്ഥാനാർത്ഥി. കടങ്ങൂർ പഞ്ചായത്ത് 8-ാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും രഘുസ്വാമി പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ വിജയിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് UDF ഇത്തവണയും അംഗത്തിനിറങ്ങിയിരിക്കുന്നത്. 1995 കടങ്ങൂർ പഞ്ചായത്തിൽ ആദൂർ വാർഡിൽ നിന്നും ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ജലീൽ ആദൂരാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ വെള്ളത്തേരി വാർഡിൽ മത്സരിച്ച് ജയിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വാർഡിലെ പ്രവാസികളെ സംഘടിപ്പിച്ച് അബുദാബിയിൽ നടത്തിയ പ്രവാസി ഗ്രാമസഭ കേരളത്തിൽ ശ്രദ്ധ നേടിയിരുന്നു. LDFന്റെ ഭരണ നേട്ടങ്ങളെയും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെയും ഉയർത്തിപ്പിടിച്ചാണ് LDF മത്സരത്തിനിറങ്ങിയിരിക്കുന്നത്. എരുമപ്പെട്ടിക്കാർക്ക് സുപരിചിതനായ വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നിന്നുമുള്ള പട്ടികജാതി മോർച്ച കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് തയ്യൂരാണ് NDA സ്ഥാനാർത്ഥി. 2 തവണ പട്ടികജാതി മോർച്ച വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കോതയിൽ കന്നിമത്സരമാണ് അഭിലാഷിന്റേത്. LDFന്റെയും UDFന്റെയും ഭരണ തകർച്ചകൾ തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് NDA മത്സരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികൾ പ്രചരണ തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ്. നിർണായക സ്ഥാനങ്ങൾ നേടാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് 3 മുന്നണികളും. CCTV ന്യൂസ് എരുമപ്പെട്ടി. UDF കടങ്ങോട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. DCC സെക്രട്ടറി TK ശിവശങ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. PC ഗോപാലകൃഷ്ണൻ, TK രാമകൃഷ്ണൻ, OS വാസുദേവൻ, സജീവ് ചാത്തനാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, ബ്ലോക്ക് വാർഡ് സ്ഥാനാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ബിനീഷ് കോടിയേരി അവിഹിതമായി സ്വത്ത് ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് CPMന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കുന്നംകുളത്ത് നടന്ന സ്ഥാനാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പിതാവിന്റെ അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും പിൻബലത്തിൽ ബിനീഷ് കോടിയേരി ഉണ്ടാക്കിയെടുത്ത അനധികൃത സമ്പാദ്യത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാലത്തും CPMന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമായതിനാലാണ് സ്വന്തം നാട്ടിൽ നിന്ന് തൊഴിൽ തേടി ആയിരക്കണക്കിന് പേർ മറുനാടുകളിലേക്ക് പോകുന്നത്. ഈ സാഹചര്യത്തിന് മാറ്റം വരണമെങ്കിൽ BJP അധികാരത്തിൽ വരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉണ്ടാക്കിയതുകൊണ്ട് കേരളത്തിൽ സാഹചര്യങ്ങൾ മാറ്റമെന്നില്ല. കാരണം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മാറി മാറി ഭരണം നടത്തിയ ആളുകൾ അതേ ആളുകൾ തന്നെയാണ് പ്രാദേശിക തലത്തിലും ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരുടെ നിലപാടുകൾ, അവരുടെ സമീപനങ്ങൾ, ആ സമീപനങ്ങളുടെ വൈകല്യമാണ്, അതിന്റെ തെറ്റുകളാണ്, അതിന്റെ പോരായ്മകളാണ് നമ്മുടെ നാട്ടിലെ വികസനത്തിന് തടസ്സം നിന്നത്. ഇതിലൊരു മാറ്റം ഉണ്ടാകേണ്ട ആവശ്യകതയാണ് എന്നുള്ളത്. ആ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ
ആ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുക ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമാണ്. കേരളത്തിൽ മാറി മാറി ഭരണത്തിൽ വന്നു, ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉണ്ടായി, വികേന്ദ്രീകൃത അധികാര സംവിധാനങ്ങൾ വന്നു, പക്ഷേ ഭരിക്കുന്നവരുടെ മനോഭാവത്തിൽ മാറ്റം വന്നില്ല. ഭരിക്കുന്നവരെല്ലാവരും സ്വന്തം കീശ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണമായിട്ട് കേരളത്തിന്റെ ഭരണം പഞ്ചായത്ത് തൊട്ട് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുന്ന ആളുകൾ വരെയുള്ള മുഴുവൻ ആളുകളും അങ്ങനെയുള്ളവരായപ്പോ കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതായി. വികേന്ദ്രീകരണ സംവിധാനം പരാജയമാണെന്നും കേരളത്തിൽ മാറി മാറി ഭരണം വന്നെങ്കിലും നാടിന് ഗുണപ്രദമായതൊന്നും ചെയ്തില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത്, ഒബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കെ എസ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി ജെ ജെബീൻ, സുഭാഷ് ആദൂർ എന്നിവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ് കുന്നംകുളം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സിസിടിവിയും കുന്നംകുളം പ്രസ് ക്ലബ്ബും ചേർന്ന് നടത്തുന്ന ജനകീയം 2020 തത്സമയ സംവാദം തുടരുന്നു. ശനിയാഴ്ച കടവല്ലൂർ, ചൊവ്വന്നൂർ പഞ്ചായത്തുകളുടെ പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. കടവല്ലൂർ പഞ്ചായത്തിൽ നിന്ന് വൈസ് പ്രസിഡന്റ് കെ എ സുധീറും പ്രതിപക്ഷമായ കോൺഗ്രസിനു വേണ്ടി ജമാൽ കരിക്കാടുമാണ് പങ്കെടുത്തത്. അഴിമതിരഹിത വികസനോന്മുഖ ഭരണമാണ് ഇടത് ഭരണസമിതി നടത്തിയതെന്ന് പറഞ്ഞ കെ എ സുധീർ 20-ൽ 19 സീറ്റ് നേടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്നാൽ 20 കൊല്ലം ഭരിച്ച സിപിഎം പഞ്ചായത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി ഒന്നും ചെയ്തില്ലെന്നും പെരുമ്പിലാവ് പോലുള്ള സെന്ററിൽ വികസനത്തിന്റെ പേരിൽ അഴിമതി നടത്തിയെന്ന് കോൺഗ്രസ് പ്രതിനിധി ജമാൽ കരിക്കാട് ആരോപിച്ചു. രണ്ടാംഘട്ട ചർച്ചയിൽ പങ്കെടുത്ത ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സതീശനും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞു. എന്നാൽ നാടിന്റെ ആവശ്യങ്ങൾക്കായി ഒന്നും ചെയ്യാത്ത ഭരണസമിതിയാണ് ചൊവ്വന്നൂരിലേതെന്നും പ്രതിപക്ഷ വാർഡുകളോട് കടുത്ത വിവേചനം നടത്തിയെന്നും കോൺഗ്രസ് അംഗം രത്നകുമാരി പറഞ്ഞു. പ്രസ് ക്ലബ്ബിൽ നടന്ന സംവാദത്തിൽ സെക്രട്ടറി സി സജിത് കുമാർ, പ്രസിഡന്റ് എം ബിജുപാൽ എന്നിവർ മോഡറേറ്റർമാരായി. സംസ്ഥാനത്ത് 5,772 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,210 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.59%. 25 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 2,022. രോഗം സ്ഥിരീകരിച്ചവരിൽ 91 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,989 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 639 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 53 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ചികിത്സയിലുണ്ടായിരുന്ന 6,719 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 66,856 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. തൃശൂർ ജില്ലയിൽ ശനിയാഴ്ച 483 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 680 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7,257. തൃശൂർ സ്വദേശികളായ 83 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 54,533. 46,878 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ ശനിയാഴ്ച സമ്പർക്കം വഴി 464 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് എത്തിയ 6 പേർക്കും രോഗ ഉറവിടമറിയാത്ത 10 പേർക്കും രോഗബാധ ഉണ്ടായി. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 28 പുരുഷന്മാരും 34 സ്ത്രീകളും 10 വയസ്സിന് താഴെ 12 ആൺകുട്ടികളും 11 പെൺകുട്ടികളുമുണ്ട്. ചാലിശ്ശേരി പഞ്ചായത്തിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 29 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ടവരും ആരോഗ്യ കേന്ദ്രത്തിന്റെ നിരീക്ഷണത്തിൽ കഴിയുന്നവരുമായ 132 പേർക്കാണ് പരിശോധന നടത്തിയത്. ആരോഗ്യ വിഭാഗത്തിന്റെയും പോലീസിന്റെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പഞ്ചായത്തിൽ പാലിക്കാത്തതുമൂലമാണ് സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നതെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ പറഞ്ഞു. കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ 23 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1, 5, 8, 11, 12, 13, 15 വാർഡുകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ശ്രീകൃഷ്ണ കോളേജിൽ 87 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 23 പേർക്ക് രോഗം കണ്ടെത്തിയത്. പഞ്ചായത്ത് പരിധിയിലെ 64 വ്യാപാര സ്ഥാപനങ്ങളിൽ ശനിയാഴ്ച സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ഇതിൽ കോവിഡ് നിർദ്ദേശം പാലിക്കാത്ത 6 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി.
ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 11 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൈക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ 8 പേർക്കും വിവിധ ആശുപത്രികളിലായി നടത്തിയ RT-PCR പരിശോധനയിൽ 3 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. നഗരസഭാ പരിധിയിൽ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകളില്ല. മാണിക്കകത്തുപടി 22, കാറയൂർ 42 എന്നീ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ ഗുരുവായൂരിലെ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 4 പേർ ചാവക്കാട് നഗരസഭാ പരിധിയിൽപ്പെട്ടവരാണ്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽപ്പെട്ട 2 പേരും കണ്ണാണശ്ശേരി, പാവർട്ടി, പുന്നയൂർ പഞ്ചായത്തുകളിലെ ഓരോരുത്തർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 45 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കടവലൂർ പഞ്ചായത്തിലെ 5 പേർക്കും കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ 2 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കടവലൂർ പഞ്ചായത്തിലെ 11 വാർഡ് പള്ളിക്കുളത്ത് ഒരു പുരുഷനും 14 വാർഡ് പെരുമ്പിലാവിൽ ഒരു സ്ത്രീക്കും 16 വാർഡ് പരുവക്കുന്നിൽ ഒരു പുരുഷനും 2 സ്ത്രീകൾക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിന് ആശ്വാസ ദിനം. പഞ്ചായത്തിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ഒരാൾക്ക്. മണലിയിൽ 42 വയസ്സുള്ള പുരുഷനാണ് രോഗം സ്ഥിരീകരിച്ചത്. ടി എൻ പ്രതാപൻ എംപിക്ക് കോവിഡ്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്ന സ്ഥാനാർത്ഥികളും നേതാക്കളും കോവിഡ് പരിശോധന നടത്തണമെന്ന DMO നിർദ്ദേശമനുസരിച്ച് നടത്തിയ പരിശോധനയിൽ MP ഫലം പോസിറ്റീവ് ആവുകയായിരുന്നു. ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവ് ആയിരുന്നുവെങ്കിലും തുടർന്ന് നടത്തിയ RT-PCR പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളില്ലാത്തതിനാൽ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് MP. കുടുംബാംഗങ്ങളും വീട്ടിൽ ക്വാറന്റൈനിലാണ്. വടക്കേ കോട്ടോൽ ശ്രീ അസുര മഹാകാള ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് മഹോത്സവം ആരംഭിച്ചു. വൃശ്ചികം 1 മുതൽ ആരംഭിച്ച കളമെഴുത്തുപാട്ട് മഹോത്സവത്തിന് കണ്ഠനകം ഹരിക്കുറുപ്പാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കൽ, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടാകും. വൈകിട്ട് നട തുറക്കൽ, ചുറ്റിവിളക്ക്, ഭഗവത് സേവ തുടങ്ങിയവയ്ക്ക് ശേഷം കളംപാട്ട് നടക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശ്രീകുമാർ തിരുമേനി നേതൃത്വം നൽകും. ഈ വർഷത്തെ കളമെഴുത്തുപാട്ട് മഹോത്സവത്തിന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് MR വിജയൻ, സെക്രട്ടറി TU രജിൽ, അംഗങ്ങളായ സുധാകരൻ, മുരളീധരൻ, മോഹനൻ, വേലായുധൻ, നിഖിൽ, ഭഗത് സിംഗ് തുടങ്ങിയവർ നേതൃത്വം നൽകും. ഗുരുവായൂർ ഏകാദശി വിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി സപ്തമി വിളക്ക് തെളിഞ്ഞു. ഞായറാഴ്ച പുരാതന കുടുംബമായ പുളിക്കഴി വാരിയത്ത് കുടുംബം വക അഷ്ടമി വിളക്ക് ആഘോഷിക്കും. അഷ്ടമി വിളക്ക് മുതൽ സ്വർണ്ണകോലം എഴുന്നള്ളിക്കും. പുരാതന തറവാട്ടുകാരായ നെന്മിനി മനക്കാരുടെ വകയായാണ് സപ്തമി വിളക്ക് ആഘോഷിച്ചത്. സ്വന്തം പറമ്പിലെ നാളികേരം കൊണ്ട് തയ്യാറാക്കിയ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തെളിയിക്കുന്ന വിളക്കാഘോഷമാണിത്. നെന്മിനി മനയിലെ NC രാമൻ ഭട്ടതിരിപ്പാടിന്റെ പേരിലാണ് വിളക്കാഘോഷം നടക്കുന്നത്. അഷ്ടമി വിളക്കിൽ രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് 4-ാമത്തെ പ്രദക്ഷിണത്തിനാണ് സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുക. പിന്നീട് ഏകാദശി ദിവസം വരെ എഴുന്നള്ളിപ്പിന് സ്വർണ്ണക്കോലമാണ്. തിങ്കളാഴ്ച കൊളാടി കുടുംബം വക നവമി നെയ്വിളക്ക് ആഘോഷമാണ്. കൊളാടി കുടുംബാംഗമായ ഡോക്ടർ ജയകൃഷ്ണനാണ് നവമി നെയ്വിളക്ക് നടത്തുന്നത്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വിളക്കാണിത്. ആദ്യകാലങ്ങളിലെ ഏക നെയ്വിളക്ക് നവമി ദിവസത്തേതു മാത്രമായിരുന്നു. ദശമി ദിനമായ ചൊവ്വാഴ്ച ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകയായാണ് വിളക്കാഘോഷം. ബുധനാഴ്ചയാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെയാണ് ഏകാദശി വിളക്കാഘോഷം. സിസിടിവി ന്യൂസ് ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച പൈതൃകം ഗുരുവായൂരിന്റെ ഏകാദശി സാംസ്കാരികോത്സവം 25 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 ആരംഭിക്കുന്ന ചടങ്ങ് സ്വാമി ഉദിത് ചൈതന്യ ഉദ്ഘാടനം ചെയ്യും. ഓൺലൈനിൽ ഉദിത് ചൈതന്യ നേതൃത്വം നൽകുന്ന ഗീതജ്ഞാന യജ്ഞം ഉണ്ടാകും. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കും. ചെമ്പൈ പുരസ്കാര ജേതാവ് മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയെ ചടങ്ങിൽ ആദരിക്കും. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു കെ നായർ, ഡോക്ടർ KB പ്രഭാകരൻ, കെ സുഗതൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാചക ആവശ്യത്തിനുള്ള PNG വാതകം പൈപ്പ് ലൈൻ വഴി അടുക്കളയിൽ എത്തിക്കുന്ന ഗ്യാസ് പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കലിനിടെ സംസ്ഥാന പാതയിൽ റോഡ് തകർന്നു. ചുണ്ടൽ കുറ്റിപ്പുറം ഹൈവേയിൽ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് മുൻപിലാണ് റോഡ് തകർന്നത്. പൈപ്പ് സ്ഥാപിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മിശ്രിതം മണ്ണ് തകർന്ന ഭാഗത്തുനിന്നും പുറത്തു വന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കി. റോഡ് കുഴിക്കാതെ ആധുനിക ഡ്രില്ലിംഗ് യന്ത്രം ഉപയോഗിച്ച് തുറന്നാണ് ഗ്യാസ് പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. ഇത്തരത്തിൽ തുറക്കുമ്പോൾ യന്ത്രത്തിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് ഈ മിശ്രിതം ഉപയോഗിക്കുന്നത്. റോഡിന്റെ അടിയിൽ ഉണ്ടായ മർദ്ദവ്യതിയാനമാണ് റോഡ് തകർന്ന മിശ്രിതം പുറത്തുവരാൻ കാരണമായത്. റോഡിന്റെ അടിയിലൂടെ പോകുന്ന അൻസാർ ആശുപത്രിയുടെ കേബിൾ ലൈനിനും തകരാർ സംഭവിച്ചു. ആശുപത്രിയുടെ മുറ്റത്തേക്കും മിശ്രിതം ഒഴുകിയെത്തിയിട്ടുണ്ട്. റോഡിലൂടെ പരന്നൊഴുകിയ മിശ്രിതം കരാർ കമ്പനിയുടെ ജീവനക്കാർ വൃത്തിയാക്കി.
അൻസാർ ആശുപത്രിയിലെ തകരാറും പരിഹരിക്കുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. ഹൈവേയിൽ കൊരട്ടിക്കര ഭാഗത്ത് റോഡിൽ വിള്ളൽ ഉണ്ടായിട്ടുള്ളതും പൈപ്പ് ലൈനിനു വേണ്ടി റോഡ് തുറന്നതും മൂലമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. കാട്ടകമ്പൽ പഞ്ചായത്തിലെ 8-ാം വാർഡ് മുൻ മെമ്പർ PM അലി കോട്ടോലിന് ടെൻസിറ്റി ക്ലബിന്റെ ആദരവ്. 5 വർഷം വാർഡിനു വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് ക്ലബ് അനുമോദിച്ചത്. ക്ലബ് അംഗങ്ങളായ ഹാരിസ്, ഇസ്ഹാഖ് എന്നിവർ ചേർന്ന് പൊന്നാടയും ട്രോഫിയും നൽകി. ഷമീർ, മുനവർ, ശ്രീകാന്ത്, ഷാഹിദ്, സുഹൈബ് മറ്റു പ്രവർത്തകരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിന് മാതൃകയായ കുന്നംകുളം മോഡലിനെ കുറിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രകാശനം നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നംകുളം മേഖലാ കമ്മിറ്റി നിർമ്മിച്ച ഡോക്യുമെന്ററി പുകസ ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പ്രകാശനം ചെയ്തത്. ഉണരുന്ന കേരളം, മാലിന്യ സംസ്കരണം, കുന്നംകുളം മാതൃക എന്ന പേരിൽ ഒരുക്കിയ ഡോക്യുമെന്ററി നടനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമനാണ് പുറത്തിറക്കിയത്. സമീപകാലം വരെ കുന്നംകുളം നഗരത്തിന്റെ തീരാശാപമായിരുന്നു മാലിന്യ സംസ്കരണം. കുറുക്കൻപാറയിൽ പ്രവർത്തിക്കുന്ന ട്രഞ്ചിംഗ് ഗ്രൌണ്ടിൽ മാലിന്യം നിക്ഷേപിക്കുക വഴി പ്രദേശവാസികൾ ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഇതിൽ നിന്നുള്ള ശാപമോക്ഷമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. മാലിന്യങ്ങൾ തരംതിരിച്ച് പെല്ലറ്റ്, വളം എന്നിവയാക്കി വിൽപ്പന നടത്തി ലാഭമുണ്ടാക്കുന്ന നിലയിലേക്ക് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ ഈ പ്രവർത്തനങ്ങളും ഇതിന് നേതൃത്വം നൽകിയവരുടെ അനുഭവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പുരോഗമന കലാസാഹിത്യ സംഘം കുന്നംകുളം മേഖലാ കമ്മിറ്റി ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ളത്. ജയകൃഷ്ണൻ നമ്പി സംവിധാനം നിർവഹിച്ച ഡോക്യുമെന്ററിയുടെ ഛായാഗ്രഹണം വിഷ്ണു തിരുത്തിക്കാടും ചിത്രസംയോജനം AJ ശ്രീദേവിയുമാണ് നിർവഹിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്കാണ് ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ NCP പ്രതിനിധിയായി അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണനെ സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം ഇറങ്ങി. ഗുരുവായൂർ സ്വദേശിയും തൃശൂർ ബാറിലെ പ്രമുഖ അഭിഭാഷകനുമായ KV മോഹനകൃഷ്ണൻ NCP സംസ്ഥാന സമിതി അംഗവും NCP ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. KSU രാഷ്ട്രീയ രംഗത്തെത്തിയ മോഹനകൃഷ്ണൻ ടൌൺഷിപ്പ് കമ്മിറ്റി അംഗം, നഗരസഭാ വൈസ് ചെയർമാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. ഗുരുവായൂരിലെ വ്യാപാരികൾ ചേർന്ന് രൂപം നൽകിയ ക്ഷേത്രനഗര വികസന സമിതിയുടെ ചെയർമാനാണ്. NCP തർക്കം കാരണം കഴിഞ്ഞ 11 മാസമായി ഒരു ഭരണസമിതി അംഗത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം ചേർന്ന NCP ഹൈപവർ കമ്മിറ്റി KV മോഹനകൃഷ്ണന്റെ പേര് സർക്കാരിന് നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറത്തിറങ്ങിയെങ്കിലും ഇനീഷ്യൽ തെറ്റിയിരുന്നു. പിന്നീട് തെറ്റുതിരുത്തി സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിനു ശേഷമാണ് നിയമനം നടത്തിയത്. സത്യപ്രതിജ്ഞ സംബന്ധിച്ച് തിങ്കളാഴ്ച തീരുമാനമുണ്ടാകും. അകാലത്തിൽ പൊലിഞ്ഞ ജിതേന്ദ്രന്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി പ്രോഗ്രസീവ് ചാവക്കാട്. പ്രോഗ്രസീവ് ചാവക്കാടിന്റെ സജീവ പ്രവർത്തകനും ദുബായ് ഘടകം മുൻ ട്രഷററും സെൻട്രൽ കമ്മിറ്റി അംഗവുമായിരിക്കെ ദുബായിൽ നിന്ന് ഹൃദയാഘാതം മൂലം മരണമടഞ്ഞ ജിതേന്ദ്രന്റെ കുടുംബത്തിന് പ്രോഗ്രസീവ് ചാവക്കാട് സ്വരൂപിച്ച സഹായ ഫണ്ട് പ്രശസ്ത കവി റഫീഖ് അഹമ്മദ് കുടുംബത്തിന് കൈമാറി. ചാവക്കാട് കോട്ടപ്പുറം സ്വദേശിയായിരുന്ന ജിതേന്ദ്രൻ 2020 April 1 ദുബായിലെ താമസസ്ഥലത്ത് വെച്ചാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. പിന്നീട് പ്രോഗ്രസീവ് പ്രവർത്തകരുടെയും ദുബായ് ഓർമ്മ ഭാരവാഹികളുടെയും ഗുരുവായൂർ MLA KV അബ്ദുൾ ഖാദറിന്റെയും സജീവ ഇടപെടൽ മൂലം പ്രത്യേക കാർഗോ വിമാനത്തിൽ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കാരം നടത്തി. ചാവക്കാട് കോട്ടപ്പുറം സ്വദേശിയായിരുന്ന ജിതേന്ദ്രൻ നീണ്ട വർഷക്കാലം പ്രവാസിയായി UAE സ്വന്തമായി മെയിന്റനൻസ് സ്ഥാപനം നടത്തിവരികയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാനായി പ്രോഗ്രസീവ് പ്രവർത്തകർ സമാഹരിച്ച 10 ലക്ഷം രൂപ പ്രശസ്ത കവി റഫീഖ് അഹമ്മദ് ജിതേന്ദ്രന്റെ ഭാര്യ ഷീജയ്ക്ക് കൈമാറി. സംഘാടക സമിതി ചെയർമാൻ സുശീലൻ, ചാവക്കാട് നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH സലാം, പ്രോഗ്രസീവ് സെൻട്രൽ കൺവീനർ ശ്രീജിത്ത്, ചാവക്കാട് പ്രവാസി സഹകരണ ബാങ്ക് പ്രസിഡന്റ് റസാഖ്, പ്രോഗ്രസീവ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, ചാവക്കാട്. അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡലമാസാചരണത്തിന്റെ ഭാഗമായി ലക്ഷാർച്ചന നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഊരാളന്മാരായ കാർലി വടക്കുംപാട്ട് മനക്കാരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. 30 ദിവസമാണ് ക്ഷേത്രത്തിൽ മണ്ഡലമാസം ആചരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദിവസവും ക്ഷേത്രത്തിൽ ശ്രീഭൂതബലി, വാരം എന്നീ ചടങ്ങുകൾ നടക്കും. തുടർന്നുള്ള 11 ദിവസം ചൊവ്വല്ലൂർ മഹാശിവ ക്ഷേത്രത്തിലാണ് പ്രാധാന്യം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഭക്തർക്ക് ക്ഷേത്രത്തിൽ ദർശനവും അനുവദിച്ചിട്ടുണ്ട്. പുണ്ണയൂർ അകലാട് ദേശീയപാതയിൽ മൊയ്തീൻ പള്ളിക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. അകലാട് ഒറ്റേനി സ്വദേശി അബു, പുത്തൻപള്ളി സ്വദേശി മുഹമ്മദ് ഉണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വടക്കേക്കാട് VK ആംബുലൻസ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വന്തമായി മോട്ടോറുകളില്ല, മോട്ടോർ സ്ഥാപിക്കാൻ സ്ഥിരം ഷെഡില്ല.
പമ്പിംഗ് നടത്താൻ 3 ലക്ഷം രൂപയോളം ചെലവുണ്ട്. ദുരിതങ്ങൾ ഏറെയുണ്ടെങ്കിലും പെങ്ങാമുക്ക് നമ്പരപ്പടവിലെ കർഷകർ ഇത്തവണയും കൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 30 വർഷം തരിശായി കിടന്നിരുന്ന പാടത്ത് 3 വർഷം മുൻപാണ് പുഞ്ചകൃഷി വീണ്ടും തുടങ്ങിയത്. സഹായ വാഗ്ദാനങ്ങൾ പറഞ്ഞതൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ലെന്ന് കർഷകർ പരാതി പറയുന്നു. വെള്ളം വറ്റിക്കാനായി മോട്ടോർ വാടകയ്ക്കെടുത്താണ് പ്രവർത്തിപ്പിക്കുന്നത്. 100 അടി തോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് വറ്റിച്ചാണ് കൃഷി ഇറക്കുന്നത്. എന്നാൽ 100 അടി തോട്ടിലെ പാഴ്ചെടികൾ മൂലം വെള്ളം ഒഴുകിപ്പോകുന്നില്ല. നമ്പ്ര പടവിലേക്ക് വെള്ളം എത്തിയിരുന്ന ആനക്കുണ്ട് കഴിഞ്ഞ സീസണിൽ വറ്റിയതിനാൽ നെൽച്ചെടികൾ ഉണങ്ങി കർഷകർക്ക് വൻ നഷ്ടം സംഭവിച്ചിരുന്നു. 100 അടിത്തോടും ആനക്കുണ്ടും ആഴം കൂട്ടി സംഭരിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. പടവിലേക്ക് ആവശ്യമായ മോട്ടോർ നൽകണമെന്നും മോട്ടോർ ഷെഡ് പണിയാൻ ഫണ്ട് അനുവദിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ സ്ഥാപിത പെരുന്നാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരം, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം എന്നിവയുണ്ടായി. ശനിയാഴ്ച രാവിലെ ഫാദർ ഗീവർഗീസ് വിൽസൺ മുഖ്യ കാർമ്മികനായി മൂന്നിന്മേൽ കുർബാന അർപ്പിച്ചു. വികാരി ഫാദർ സക്കറിയ കൊള്ളന്നൂർ, സഹവികാരി ഫാദർ തോമസ് ചാണ്ടി എന്നിവർ സഹകാർമ്മികരായി. പ്രദക്ഷിണം, ആശീർവാദം എന്നിവയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ സക്കറിയ കൊള്ളന്നൂർ, ഫാദർ തോമസ് ചാണ്ടി, ട്രസ്റ്റി സുമേഷ് പി വിൽസൺ, സെക്രട്ടറി ലിജിൻ ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. എരനല്ലൂർ കുരിശുപള്ളിക്ക് സമീപം മിനി ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യാത്രികയ്ക്ക് പരിക്കേറ്റു. പുറ്റേക്കര പുതുരുത്തിപ്പറമ്പിൽ രാജന്റെ ഭാര്യ സുനിതയ്ക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 7:30 അപകടം. പരിക്കേറ്റ സുനിതയെ കേച്ചേരി ആക്സ് പ്രവർത്തകർ യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. LDF വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കുണ്ടന്നൂർ ചുങ്കത്ത് വെച്ച് നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. KV ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. ചേലക്കര MLA UR പ്രദീപ്, KK മുരളീധരൻ, KV നഫീസ, EM സതീശൻ, ജലീൽ ആദൂർ, KD ബാഹുലയൻ മാസ്റ്റർ, KK ജേക്കബ് എന്നിവർ സംസാരിച്ചു. OB സുബ്രഹ്മണ്യൻ, S വസന്ത്ലാൽ എന്നിവരും സന്നിഹിതരായിരുന്നു. തിരഞ്ഞെടുപ്പായാൽ പെയിന്റിംഗ് തൊഴിലാളിയായ AP രാധാകൃഷ്ണൻ മറ്റുള്ളവരുടെ പേരുകളാണ് ചുമരിൽ എഴുതിയിരുന്നത്. എന്നാൽ ഇത്തവണ സ്ഥാനാർത്ഥിയായതോടെ സ്വന്തം പേരും ഇദ്ദേഹം മതിലുകളിൽ എഴുതി തുടങ്ങി. കാട്ടകാമ്പാൽ കാഞ്ഞിരത്തിങ്കൽ 14-ാം വാർഡിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാധാകൃഷ്ണൻ സമീപ വാർഡുകളിലെ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചുമരെഴുതാനും സമയം കണ്ടെത്തുന്നുണ്ട്. ചാലിശ്ശേരി പഞ്ചായത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലേക്ക് 1-ാം വാർഡിൽ നിന്നും ലളിത സുന്ദരൻ, വാർഡ് 2-ൽ KP ദിബിൻ, 3-ാം വാർഡിൽ AA മൊഹീദ്ദീൻ, 4-ൽ സജിത ഉണ്ണികൃഷ്ണൻ, വാർഡ് 5-ൽ സരിത വിജയൻ, 6-ാം വാർഡിൽ ജമീല മുഹമ്മദ്, 7-ാം വാർഡിൽ PV രജീഷ്, വാർഡ് 8-ൽ ഷഹന മുജീബ്, 9-ാം വാർഡിൽ വിജയകുമാരി ടീച്ചർ, 10-ൽ VS ശിവാസ്, 11-ൽ സിന്ധു സുരേന്ദ്രൻ, വാർഡ് 12-ൽ ബീന മോഹനൻ, 13-ാം വാർഡിൽ ആനി വിനു, 14-ൽ ശോഭാ സുബ്രഹ്മണ്യൻ, 15-ാം വാർഡിൽ P ദിജിമോൾ എന്നിവരാണ് മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് ചാലിശ്ശേരി ഡിവിഷനിൽ നിന്നും അനു വിനു, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചാലിശ്ശേരി ഡിവിഷനിൽ നിന്നും PR കുഞ്ഞുണ്ണി, കവുക്കോട് ഡിവിഷനിൽ ധന്യ സുരേന്ദ്രൻ എന്നിവരാണ് ജനവിധി തേടുന്നത്. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. കടങ്ങോട് പഞ്ചായത്ത് BJP തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടന്നു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് N സുഭാഷ് പാക്കത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമിതി അംഗം E ചന്ദ്രൻ അധ്യക്ഷനായി. കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി മുരളി യാദൂർ, ശ്രീജിത്ത് കമ്പിപ്പാലം, CS സുധാകരൻ, VM സുരേന്ദ്രൻ, രഞ്ജിത്ത് വെള്ളറക്കാട്, ബാബു ആദൂർ, KK കുട്ടൻ എന്നിവർ സംസാരിച്ചു. 18 വാർഡുകളിലും സ്ഥാനാർത്ഥികൾ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. പോർക്കുളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന C ശിവകുമാർ അക്കിക്കാവ് വെസ്റ്റ് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. റീന പോൾസൺ, C സദാനന്ദൻ, നിഷാദ തുടങ്ങിയ കോൺഗ്രസ് മുൻ പ്രവർത്തകരും മത്സരിക്കുമെന്ന് C ശിവകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതുകൊണ്ടാണ് മത്സരിക്കുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണയുണ്ടെന്നും C ശിവകുമാർ അവകാശപ്പെട്ടു. എന്നാൽ 1 വർഷം മുൻപ് നടന്ന പോർക്കുളം സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ BJPയുമായി ചേർന്ന് മത്സരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ നിന്ന് C ശിവകുമാറിനെ സസ്പെൻഡ് ചെയ്തതാണെന്നും ഇദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധമില്ലെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KA ജ്യോതിഷ് അറിയിച്ചു. പുന്നേർക്കുളം പഞ്ചായത്ത് 17-ാം വാർഡിലെ UDFന്റെ ചിഹ്നങ്ങളും ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. അണ്ടത്തോട് നടത്തിയ പ്രകടനത്തിന് DCC സെക്രട്ടറി AM അലാവുദ്ദീൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് AK മൊയ്തുണ്ണി, വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സൈനുദ്ദീൻ ഖാലിദ്, മുൻ വാർഡ് മെമ്പർ KH ആബിദ്, 17-ാം വാർഡ് സ്ഥാനാർത്ഥി ലുബീന താഹിറും മറ്റ് പ്രവർത്തകരും പങ്കെടുത്തു.
നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് 17 വാർഡ് UDF ചെയർമാൻ അബ്ദുൾ സമദ് വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ നഗരസഭയിൽ ഭർത്താവും ഭാര്യയും മത്സരരംഗത്ത്. BJP സ്ഥാനാർത്ഥികളായാണ് ഇരുവരും ജനവിധി തേടുന്നത്. മാണിക്കത്തുപടി, പെരിങ്ങാട്ട് ബാലകൃഷ്ണൻ, ഭാര്യ രാജി എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. മാണിക്കത്തുപടി 22 വാർഡിലാണ് ബാലകൃഷ്ണൻ മത്സരിക്കുന്നത്. സമീപ വാർഡായ 21 പുതുശ്ശേരി പാടത്താണ് രാജി സ്ഥാനാർത്ഥിയായത്. ബാലകൃഷ്ണൻ ആദ്യമായാണെങ്കിലും രാജി രണ്ടാം തവണയാണ് മത്സരിക്കുന്നത്. ഇവിടത്തെ താൽക്കാലിക പോസ്റ്റ് വുമണാണ് രാജി. ഗുരുവായൂരിൽ ലോഡ്ജ് നടത്തുകയാണ് ബാലകൃഷ്ണൻ. ഇരുവരും രാവിലെ ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നത്. ഇരുവരും രണ്ട് വാർഡുകളിലെയും പ്രചാരണത്തിനും ഇറങ്ങാറുണ്ട്. വിജയപ്രതീക്ഷയും ഇരുവർക്കും ഒരുപോലെയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവ് MO ജോൺ അനുസ്മരണം മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തി. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഛായാചിത്രത്തിൽ അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. ചേംബർ പ്രസിഡന്റ് KP സാക്സൺ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര, ട്രഷറർ ഗിൽബർട്ട് പാറമേൽ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CK ജെയിംസ്, ട്രഷറർ ഫസലുറഹിം, വൈസ് പ്രസിഡന്റ് MA ഉസ്മാൻ, CN മാധവൻ, അബ്ദുൾ സലാം, യൂത്ത് വിംഗ് ട്രഷറർ CL ഡെന്നി തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടുകമ്പൽ യൂണിറ്റ് ചിറക്കൽ സെന്ററിൽ നടത്തിയ അനുസ്മരണ ചടങ്ങിൽ പ്രസിഡന്റ് സോണി സക്കറിയ പുഷ്പാർച്ചന നടത്തി. സെക്രട്ടറി മോൻസൽ, ട്രഷറർ അനിൽ പി മാത്യു, ജോർജ് PI, അനീഷ് കുമാർ, ജോയ്മോൻ എന്നിവർ പങ്കെടുത്തു. പുന്നൂർകുളം ആൽത്തറ വ്യാപാര ഭവൻ ഓഫീസിന് മുൻപിൽ നടത്തിയ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും ജില്ലാ സെക്രട്ടറിയും പുന്നൂർകുളം യൂണിറ്റ് പ്രസിഡന്റുമായ ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ, വൈസ് പ്രസിഡന്റ് KM പ്രകാശൻ, സെക്രട്ടറി എ മുഹമ്മദ് അലി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CK ഷൺമുഖൻ, പി രാമചന്ദ്രൻ, വി ജമാൽ, ശ്രീനിവാസൻ, TK ഉമ്മർകുട്ടി തുടങ്ങിയവർ MO ജോണിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ നടത്തിയ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. തിരുവത്ര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അത്താണി സെന്ററിൽ നടന്ന ചടങ്ങിൽ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി യൂണിറ്റ് പ്രസിഡന്റ് RH ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി ആനന്ദ് തിരുവത്ര അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ജംഷീർ അലി ചിന്നകൽ, കമറുദ്ദീൻ തിരുവത്ര, എ ഹരിലാൽ, ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വസന്തം കോർണറിൽ നടന്ന ചടങ്ങിൽ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി തോമസ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KK സേതുമാധവൻ, സെക്രട്ടറിമാരായ PS അക്ബർ, AS രാജൻ, RS ഹമീദ്, EA ഷിബു, വനിതാ വിംഗ് സെക്രട്ടറി റസിയ ഷാഹുൽ എന്നിവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, CCTV. വാഹനമിടിച്ചു തകർത്ത കെട്ടുങ്ങൽ പാലത്തിന്റെ ക്രോസ് ബാർ പുന്നേർക്കുളം പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഇടപെടലിനെ തുടർന്ന് പൂർവ്വസ്ഥിതിയിലാക്കി. കഴിഞ്ഞ 18 ഒന്നാം വാർഡ് തങ്ങൾപടി കെട്ടുങ്ങൽ ചലിക്കുന്ന പാലത്തിന്റെ ക്രോസ് ബാർ വാഹനം ഇടിച്ചതിനെ തുടർന്ന് തകർന്നത്. അധിക ഭാരം കയറ്റിവരുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ക്രോസ് ബാറുകൾ പിടിപ്പിക്കുന്നത്. എന്നാൽ അശ്രദ്ധയോടുകൂടിയാണ് പലപ്പോഴും വാഹനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതിനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടതായി സെക്രട്ടറി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ വാഹനത്തിന്റെ വിവരങ്ങൾ രേഖാമൂലം പഞ്ചായത്തിനെ അറിയിക്കുന്നതിന് പൊതുജനം യാതൊരു മടിയും കാണിക്കരുതെന്നും സെക്രട്ടറി ഷിബുദാസ് കൊമേരി പറഞ്ഞു. ഏത് ശുഭമുഹൂർത്തത്തിലും മധുരം അനിവാര്യമാണ്. ഇത്തരം മുഹൂർത്തങ്ങളിൽ കേക്കാണ് താരം. വ്യത്യസ്തമായ കേക്കുകൾ കൊതിയൂറുന്ന രീതിയിൽ കാണാം. പഴഞ്ഞി ഐനൂരിൽ നിന്നും ടിൻസനും മെർലിയും ചേർന്ന് നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4,690 രൂപ, ഗ്രാമിന് വാങ്ങുന്ന വില 4,680 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് ബലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. കാഞ്ഞിരത്തിങ്കൽ മൂലേപ്പാട് നെയ്യൻ പരേതനായ കുര്യൻ മകൻ വർഗീസ് നിര്യാതനായി 84 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മൂലേപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പുത്തൻപള്ളി സെമിത്തേരിയിൽ നടക്കും. തങ്കമണിയാണ് ഭാര്യ, ഷീബ, ഷീജ, ജോഷി എന്നിവർ മക്കളാണ്.
തിരുവത്ര അത്താണി യുവധാര സെന്ററിന് സമീപം താമസിക്കുന്ന പരേതനായ മടപ്പാട്ട് വിജയൻ മകൻ സുനിൽകുമാർ നിര്യാതനായി 45 വയസ്സായിരുന്നു. കാർത്യായനി അമ്മയാണ്. മനോജ്, മിനി, ജൈനി എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം നടന്നു. ആർത്താറ്റ കിഴക്കുമുറി പരേതനായ വലിയ വീട്ടിൽ കൊച്ചുകുട്ടൻ മകൻ കുഞ്ഞുണ്ണി നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ശാന്തയാണ് ഭാര്യ. ജയലളിത, പരേതനായ ജയരാജൻ, ജയപ്രകാശൻ എന്നിവർ മക്കളാണ്. ചാവക്കാട് പണിക്കെ വീട്ടിൽ അലി മകൻ അയ്യൂബ് ഖാൻ നിര്യാതനായി. 55 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. മെഹജബിൻ ഭാര്യയാണ്. ഈസ, തസ്നീം എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ തിരഞ്ഞെടുപ്പ്. സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ വിമതരെ അനുനയിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ. പത്രിക പിൻവലിക്കാൻ തിങ്കളാഴ്ച വരെ അവസരം. തർക്കങ്ങൾ പരിഹരിക്കാൻ വിവിധയിടങ്ങളിൽ ജില്ലാ നേതൃത്വം ഇടപെടുന്നു. അനിശ്ചിതത്വത്തിനൊടുവിൽ കുന്നംകുളം നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയായി. 20-ാം വാർഡിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള തീരുമാനം KPCCയുടെ പരിഗണനയ്ക്ക് വിട്ടു. രാജ്യത്ത് കള്ളപ്പണം ഇല്ലാതാക്കാൻ നരേന്ദ്രമോദി സർക്കാർ പുത്തൻ നയങ്ങളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ കള്ളപ്പണ ഇടപാടുകാർക്കും ലഹരിക്കടത്തുകാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷണം ഒരുക്കിക്കൊടുക്കുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ജില്ലയിലെ വിവിധ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി സപ്തമി വിളക്ക് തെളിഞ്ഞു. ഞായറാഴ്ച പുരാതന കുടുംബമായ പുളിക്കഴ വാരിയത്ത് കുടുംബം വക അഷ്ടമി വിളക്ക് ആഘോഷിക്കും. അഷ്ടമി വിളക്ക് മുതൽ സ്വർണക്കോലം എഴുന്നള്ളിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTVonline.tv സന്ദർശിക്കുക. നമസ്കാരം. ചാലിശ്ശേരി ചെറുവത്തൂർ കുഞ്ഞാമ ചാക്കുട്ടിയുടെ 2-ാം ചരമവാർഷികം ആചരിച്ചു. പരേതിയുടെ പാവനസ്മരണയ്ക്ക് മുൻപിൽ ദുഃഖാർത്ഥരായ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, മറ്റു ബന്ധുമിത്രാദികൾ. ചെറുവത്തൂർ ജോസ് മകൻ സ്വർണുവിന്റെ 6-ാം ചരമവാർഷികം ആചരിച്ചു. പരേതിന്റെ പാവനസ്മരണയ്ക്ക് മുൻപിൽ ദുഃഖാർത്ഥരായ ബന്ധുമിത്രാദികൾ. അക്കിക്കാവ് കൊള്ളന്നൂർ തമ്പിയുടെ 29-ാം ചരമവാർഷികം ആചരിച്ചു. പരേതിന്റെ പാവനസ്മരണയ്ക്ക് മുൻപിൽ ദുഃഖാർത്ഥരായ ബന്ധുമിത്രാദികൾ.